ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി കിഡ്ഡിലൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്കിന്ന് വൈകുന്നേരം എന്താ ചായക്ക് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് തുമ്പ ചെറുതായിട്ടൊരു പൂതി പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ, ഇടിമുട്ട. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ്. സാധാരണ ഒട്ടുമിക്ക ആളുകളും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും ഇന്ന് ഉമ്മ പൂതി പറഞ്ഞതുകൊണ്ട് ഉമ്മക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് സ്പെഷ്യലായിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഒരു ഐറ്റം ഇട്ടിട്ടുമില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇടിമുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഇഡലി തട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ 9 കുഴിയുള്ള തട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം ഇടിമുട്ട വേണോ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ നന്നായിട്ട് ഓരോ കുഴിയിലും നല്ലപോലെ തന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുട്ട വേവിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ്, ഇത് മറക്കരുത് കേട്ടോ, ഓയിൽ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇഡലി തട്ടിൽ ചെയ്തെടുക്കുന്ന മുട്ടയായതുകൊണ്ടാണ് കേട്ടോ ഇടിമുട്ട എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ 9 മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓരോന്നായിട്ട് ഈ ഓരോരോ കുഴിയിലായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെതിപ്പോൾ 9 കുഴിയുള്ളതായതുകൊണ്ട് 9 മുട്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം ഇടിമുട്ട ആ ഒരു തട്ടിൻ്റെ കുഴിയുണ്ടോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മഞ്ഞയും വെള്ളയും മുട്ടയുടേത് മൊത്തത്തിൽ കലങ്ങിപ്പോവാതിരിക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, കാരണം എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം കേട്ടോ, ആ ഒരു മഞ്ഞ കലങ്ങിപ്പോവരുതേ. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ എല്ലാ കുഴിയിലും മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും തന്നെ മഞ്ഞയൊന്നും കലങ്ങിയിട്ടുമില്ല. അതുപോലെ തന്നെ മുട്ട ഞാൻ ഓവർ വലുപ്പമുള്ള എടുത്തിട്ടില്ല കേട്ടോ, എൻ്റെ കുഴിക്ക് പാകത്തിന് വലുപ്പമുള്ളതേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒലിച്ചു പോകുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ മുട്ട എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ വീഡിയോയിൽ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ നമ്മുടെ ആവിച്ചെമ്പ്, നിങ്ങളെന്താ പറയുകയെന്നറിയില്ല, നമുക്കിവിടെ അടച്ചെമ്പ് എന്ന് പറയും, ഈ ഒരു ആവിപാത്രം ഇവിടെ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ ഓരോ തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് മുട്ട നന്നായിട്ട് വെന്ത് വരും, ആ ഒരു മഞ്ഞയും വെള്ളമൊക്കെ നല്ലപോലെ വെന്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനായി വരും കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനെ ആയി വരിക, സെറ്റായിട്ട് വരും. ജസ്റ്റ് വിരലുകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, കുറച്ച് മുട്ട നന്നായിട്ട് ഉറച്ച രീതിക്കാവുമ്പോൾ ഇങ്ങനെ എടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ 2 തട്ട് കൊടുത്തിട്ട് പുറത്ത് കൗണ്ടറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇപ്പോൾ ചൂടാറട്ടെ കേട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ല ഈ ഒരു ടൈമിൽ തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഉറച്ച് വരണം. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചൂടോടെ ചെയ്യേണ്ട, അപ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, കാരണം മുട്ടയല്ലേ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനിപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ പതുക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി കേട്ടോ, 2-3 ഉള്ളു. പിന്നെ ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർക്കണേ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മതി കേട്ടോ, ഓവർ വേണ്ട. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ, ഓവർ ലൂസായി പോകേണ്ട, തിക്കായിട്ടുള്ള മസാല തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടി ഒന്നുമില്ല. നമ്മുടെ മസാലക്കൂട്ടിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് മുട്ടയില്ലേ, അത് ഓരോന്നോരോന്ന് ഇട്ടിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ, എല്ലാ സൈഡിലും മസാല എത്തുന്ന രീതിയിൽ. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക.
അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡയറക്റ്റ് ഫ്രൈ ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്, സമയം ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചൂടായ സമയത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഓയിലാണേലും കുഴപ്പമില്ല, ഇതാണ് ഇഷ്ടമുള്ളത് എടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ ഓരോരോ മുട്ട ഇതിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചിട്ടും അപ്പോൾ അങ്ങനെ ഓവർ എണ്ണ വെച്ചിട്ട് അങ്ങനെ മുക്കിയെടുത്ത് പൊരിക്കുകയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓവർ ഉണങ്ങിപ്പോകുന്നു വേണ്ട, പെട്ടെന്ന് റെഡിയാവും. തിരിച്ചും മറിച്ചും ഇടുക, ആ ഒരു മുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുക, പെട്ടെന്ന് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഈ ഒരു കളറാകുന്ന സമയത്ത് ഇതുപോലെ മസാലയൊക്കെ ആ ഒരു പച്ചപ്പുത്തലൊക്കെ മാറിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കുക, ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഇടിമുട്ട മൊത്തത്തിൽ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉമ്മാക്ക് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളായിട്ട് ഒരു പവർഫുൾ ഐറ്റം എന്നല്ല നമ്മൾ പറയില്ല, അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ്. കാരണം മുട്ട സാധാരണ നമ്മൾ പുഴുങ്ങിയിട്ടൊക്കെ ഫ്രൈ ചെയ്യുന്നത്, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉമ്മ ഇടക്ക് പൂതി പറയുന്ന ഒരു ഐറ്റം ഇത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നു. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന് ഈവനിങ് തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.